നമസ്കാരം, ഞാൻ തോമസ് കുട്ടി. ഇന്ന് ഞാൻ കുറച്ച് വെർബുകളുമായിട്ടാണ് കുറച്ച് വെർബുകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് വെർബുകളെക്കുറിച്ച് പറയുന്നത്? പലപ്പോഴും നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുന്നു, അതേപോലെ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നു. അപ്പോൾ അതിലെന്താണ് ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ മുൻവർഷ പരീക്ഷ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പലപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ചില വെർബുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവയുടെ പ്രത്യേകത എന്താ? ഉച്ചാരണം ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ സ്പെല്ലിങ്ങിൽ സാമ്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഏതാനും വെർബുകളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ശ്രമിക്കുന്നത്. തീർച്ചയായും ഈ വാക്കുകൾ വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് വാക്കുകളേ ഉള്ളൂ, അത് കണ്ട് മനസ്സിലാക്കി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം, ഞാൻ ഓരോ വെർബും പറയുമ്പോൾ അതിനോടൊപ്പം പറഞ്ഞു പോകുന്നത് ആ വെർബിൻ്റെ മൂന്ന് രൂപങ്ങൾ, നമ്മുടെ V1, V2, V3, അതേപോലെ അതിനോട് ING ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപം പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ ആദ്യത്തെ തന്നിരിക്കുന്ന ആദ്യത്തെ വെർബ് ഹാങ് എന്ന വാക്കാണ്, HING, ഹാങ്. അതിന് താഴെ വീണ്ടും അതേപോലെ ഒരു വാക്ക് തന്നിട്ടുണ്ട്, ഹാങ്. ഒരേ സ്പെല്ലിംഗ് ഉള്ള രണ്ട് വാക്കുകൾ, രണ്ട് V1 ഫോമുകളാണ്, രണ്ടും ഹാങ് അല്ലേ. എന്താണ്, സ്പെല്ലിംഗ് സെയിമാണ്, ഉച്ചാരണവും സെയിമാണ്. ഇനി എന്നാൽ ഈ വാക്കുകൾക്ക് രണ്ട് അർത്ഥമാണുള്ളത്. ഇതിൻ്റെ V2 ഉം V3 ലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹാങ് എന്ന വാക്ക്, ഒന്നാമത്തെ ഹാങ്ങിന് ഞാൻ ഇങ്ങനെ അർത്ഥം കൊടുക്കുകയാണ്, ഇതാണ് എന്തെങ്കിലും തൂക്കിയിടുക. ഒരു കാര്യം നമ്മൾ തൂക്കിയിടുക എന്ന് പറയാറുണ്ട് അല്ലേ, എന്നൊരു സംഭവം എന്തെങ്കിലും നമ്മൾ ഒരു തൂക്കിയിട്ടു. അപ്പോൾ തൂക്കിയിടുക എന്നൊരർത്ഥമുള്ള ഹാങ്, ആ ഹാങ്ങിൻ്റെ പാസ്റ്റ് ഹങ് ആണ് HUNG, ഹങ്. അതിൻ്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹങ് തന്നെയാണ്, ഹാങ്, ഹങ്, ഹങ്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണ്? മീനിങ് ഇങ്ങനെ പറയാം, തൂക്കിയിടുക എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. തൂക്കിയിടുക, തൂക്കിയിടുക എന്നർത്ഥമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതേസമയം ഹാങ് എന്ന മറ്റൊരു വാക്കുണ്ട്, അതിൻ്റെ മീനിങ്ങിൽ മാറ്റമുണ്ട്. അത് നമ്മൾ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്ന വാക്കാണ്, അർത്ഥം മാറി. വാക്കിൻ്റെ മീനിങ്ങിൽ നല്ല രീതിയിൽ മാറ്റം വന്നു. തൂക്കിക്കൊല്ലുക എന്ന അർത്ഥം വരുന്നതാണ് HING, ഹാങ്. അപ്പോൾ ആ ഹാങ്ങിൻ്റെ പാസ്റ്റ് ഏതാണ്? ഹാങ്ഡ് എന്നാണ്, ഹാങ്ഡ്, ഹാങ്ഡ്, ഹാങ്, ഹാങ്ഡ്, ഹാങ്ഡ്. അപ്പോൾ ഈ രണ്ട് വാക്കുകളിലെ അർത്ഥ വ്യത്യാസം പഠിച്ചു വയ്ക്കുക. ആദ്യത്തേത് നമ്മൾ തൂക്കിയിടുക എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ഏതാണ്? ആ, തൂക്കിക്കൊല്ലുക എന്നാണ് ഇതിനർത്ഥം വരുന്നത്. ഹാങ്, ഹങ്, ഹങ്, അത് തൂക്കിയിടുകയാണ്. ഇനി ഹാങ്, ഹാങ്ഡ്, ഹാങ്ഡ്, തൂക്കിക്കൊല്ലുക എന്നാണ് അതിനർത്ഥം വരുന്നത്. ഇനി രണ്ടിൻ്റെയും ING ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപത്തിൽ മാറ്റമില്ല, ആ കാര്യം ഓർക്കാം. രണ്ടും ഹാങ്ങിങ് എന്ന് തന്നെയാണ്, അവിടെ നമുക്ക് സ്പെല്ലിങ്ങിൽ വ്യത്യാസമില്ല. മറ്റത് രണ്ടും നമ്മൾ പഠിക്കുക, V1, V2, V3 വ്യത്യസ്തമാണ്, അർത്ഥത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ തൂക്കിക്കൊല്ലുക എന്ന അർത്ഥം വരുന്നതാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഹാങ്ഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാങ്ഡ് ആണ്. തൂക്കിയിടുക എന്നാണെങ്കിൽ ഹങ്, ഹങ് ആണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തേത്, ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്ലൈ എന്ന വാക്കാണ്. ഫ്ലൈ എന്ന വാക്ക്, ഫ്ലൈ എന്ന വാക്കിൻ്റെ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് ഇവിടെ തരാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചാൽ, അതിനോട് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന മറ്റൊരു വാക്കോട് കൂടിയുണ്ട്, മറ്റൊരു വാക്കുണ്ട്. ആ വാക്കുകൾ തമ്മിൽ നമ്മൾ പലപ്പോഴും ഒരുമിച്ച് വരുമ്പോൾ ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് ഇവിടെ തരാനുള്ള കാരണം. ഫ്ലൈ എന്ന വാക്ക്, ഫ്ലൈ അറിയാലോ, മീനിങ് പറക്കുക എന്നാണ് അർത്ഥം അല്ലേ. ഫ്ലൈ, ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ആ ഫ്ലോൺ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം, FLOW ആണ്, എ അല്ല, ഒ ആണ്, FLOW ആണ് ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, അതെല്ലാവർക്കും അറിയാം, വലിയ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഏതാണ്, ING ചേർക്കുമ്പോൾ കിട്ടുന്നത് ഏതാണ്? ഫ്ലൈയിങ് എന്നാണ് അല്ലേ. ING ചേർക്കുമ്പോൾ കിട്ടുന്നത് ഫ്ലൈയിങ് ആണ്, ആ കാര്യം ഓർത്തോളുക. വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ING ചേർത്തതെന്ന് മാത്രം. ഓക്കെ, ഇനി ഫ്ലോ എന്ന വാക്ക്, ഫ്ലോ, ഒരു ഒഴുക്ക്, ഒഴുകുക എന്നൊക്കെ നമ്മൾ പറയുന്നതാണല്ലോ ഫ്ലോ. ഫ്ലോ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫ്ലോഡ് ആണ്. ഫ്ലോ എന്ന വാക്കിൻ്റെ പാസ്റ്റ് V2 ഫ്ലോഡ് ആണ്, V3 ഫ്ലോഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പലരും തെറ്റി ഉപയോഗിക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോവാറുണ്ട്. ഒരുപോലെ നമുക്കിത് ഓപ്ഷനിൽ വരുമ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, മീനിങ് നമുക്കറിയാം അത്. ഇനി ഫ്ലോ, ഒഴുകുക. ഓക്കെ, എന്താണ് ഫ്ലോ? ഫ്ലോഡ്, ഫ്ലോഡ്, അതിൻ്റെ ING ചേർക്കുമ്പോൾ ഫ്ലോയിങ് എന്നാണ്. അവിടെയും നമുക്ക് കാര്യമായി പ്രത്യേകിച്ച് ഒന്നും ഓർക്കാനായിട്ടില്ല, ING ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഫ്ലോയോടുകൂടി ING ചേർത്തപ്പോൾ ഫ്ലോയിങ് എന്ന് കിട്ടി. അപ്പോൾ ഫ്ലോഡ്, ഫ്ലോഡ്, ആ കാര്യം ഓർക്കുക. അടുത്തത് ലൈ അല്ലെ. ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യം വരുന്ന മറ്റൊരു ഭാഗമാണ് ഈ മൂന്ന് വാക്കുകൾ. നമ്മളെ പലപ്പോഴും നിങ്ങൾ ഇതിനു മുൻപ് നടന്ന പ്രീവിയസ് പരീക്ഷയുടെ, ഇതിനു മുൻപ് നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കുമ്പോൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് തവണ ഈ മൂന്ന് വാക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും.
ഈ വാക്കുകൾക്ക് അത്ര പ്രാധാന്യമുണ്ട്. കാരണം ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പിക്കുന്ന വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും എത്ര തവണ പഠിച്ചാലും നമ്മുടെ തലയിൽ നിൽക്കില്ലാത്ത കുറച്ച് വാക്കുകളാണ്. ഓക്കെ, നോക്കാം. ഒന്നാമത്തേത് ലൈ എന്നുള്ള വാക്ക്. സ്പെല്ലിംഗ് എല്ലാം സെയിം തന്നെയാണ്. ആദ്യത്തെ ലൈ, മൂന്നെണ്ണം കിടപ്പുണ്ട്, അതിൽ ആദ്യത്തെ ലൈ ഞാൻ ഇതിന് നമ്പർ ചെയ്യാണ് ഒന്ന്. ഈ ലൈ നമ്മൾ നുണ പറയുക, കള്ളം പറയുക, നുണ കള്ളം പറയുക, നുണ പറയുക എന്നർത്ഥം തരുന്ന ലൈ, നുണ പറയുക അല്ലെങ്കിൽ കള്ളം പറയുക. ഓക്കെ, അത് പാസ്റ്റ് ആണെങ്കിൽ ലൈഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൈഡ് ആണ്. ലൈ ലൈഡ് ലൈഡ് വി വൺ വി ടു വി ത്രീ അങ്ങനെ പോകും. ലൈ ലൈഡ് ലൈഡ്. ഇനി അതിൻ്റെ ഐ എൻ ജി ചേർക്കുമ്പോൾ കിട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് ലൈങ്, എൽ വൈ ഐ എൻ ജി. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. എൽ വൈ ഐ എൻ ജി, ലൈങ്. ഓക്കെ, അപ്പൊ നുണ പറയുക, കള്ളം പറയുക എന്ന വാക്കാണെങ്കിൽ ലൈ ലൈഡ് ലൈഡ്. സ്പെല്ലിംഗ് പഠിച്ചു വെക്കണം. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉച്ചാരണത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോണം. ലൈ ലൈഡ് ലൈഡ്, ലൈങ് എന്നാണ് അതിന്റെ ഐ എൻ ജി. ഇനി രണ്ടാമത്തെ ലൈ, മറ്റൊരു ലൈ ഇവിടെ കിടപ്പുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ? സ്പെല്ലിംഗ് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഈ ലൈ അതിനർത്ഥം വ്യത്യാസമുണ്ട്. ഇത് കിടക്കുക എന്നൊരർത്ഥമാണ് നൽകുന്നത്. ഈ വാക്ക് നമുക്ക് നൽകുന്ന മീനിങ് കിടക്കുക എന്നൊരർത്ഥമാണ്. അതിന്റെ പാസ്റ്റ് ലൈ ലേ ലൈൻ എന്നാണ്. വി ടു ലേ ആണ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അല്ലെങ്കിൽ വി ത്രീ ലൈൻ ആണ്. ലൈ ലേ ലൈൻ. ഓക്കെ, ഇത് കിടക്കുക എന്നൊരർത്ഥമാണെന്ന് ഓർക്കുക. ആദ്യത്തെ എന്താ? നുണ പറയുക, കള്ളം പറയുക എന്നൊരർത്ഥമാണ്. ഇതിലേക്ക് വരുമ്പോഴും ഇതിൻ്റെയും എന്താണ് ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ഐ എൻ ജി ചേർക്കുമ്പോൾ കിട്ടുന്നത് അത് രണ്ടും സെയിമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മേളത്തേതും താഴത്തേതും ഐ എൻ ജി വരുന്നത് സെയിമാണ്. പക്ഷേ വി ടുവും വി ത്രീയുമാണ് വ്യത്യാസമായിട്ടുള്ളത്. ഇനി അതേപോലെ വീണ്ടും മറ്റൊരു വാക്ക്, ലേ എന്ന വാക്ക്. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കേണ്ടതാണ് ലേ എന്ന വാക്ക്. ഈ വാക്ക് നമുക്ക് നൽകുന്ന മീനിങ് ഇടുക എന്ന അർത്ഥമുണ്ട്. ഇടുക, അതേപോലെ വെക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് ഈ ലേ എന്ന വാക്ക് നമുക്ക് നൽകുന്നത്. ലേ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ലെയ്ഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലെയ്ഡ് ആണ്. ലേ ലെയ്ഡ് ലെയ്ഡ്. ഓക്കെ, ഐ എൻ ജി ചേർക്കുമ്പോൾ എന്തായി? ലെയിങ് എന്നാണ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. എൽ എ വൈയോട് കൂടി ഐ എൻ ജി ചേർക്കുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ലേ എന്ന വാക്ക് ഇതിന് മുൻപ് നിങ്ങൾ കാണുന്നുണ്ട്. ദേ ലൈയുടെ പാസ്റ്റ് ആയിട്ട് ഒരു ലേ കാണുന്നുണ്ട്. അവിടെ നമുക്ക് കിടന്നു എന്നൊരർത്ഥമാണെങ്കിൽ ഇവിടെ ലേ എൽ എ വൈ ലേ എന്ന വി വൺ നമുക്ക് നൽകുന്ന മീനിങ് ഇടുക എന്നും വെക്കുക എന്നുമാണ്. അപ്പോൾ ഈ വാക്കുകൾ പലപ്പോഴും കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു സെന്റൻസിൽ നിങ്ങൾ ഈ വാക്കുകൾ കാണുമ്പോൾ ആ സെന്റൻസിൽ എന്തർത്ഥമാണ് കിട്ടേണ്ടിയതെന്ന് നമ്മൾ ഗസ് ചെയ്യണം. നമ്മുടെ കോമൺ സെൻസാ. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും. ഇന്ന സെന്റൻസിൽ ഇന്ന മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ആ അർത്ഥമാണെങ്കിൽ അതിന് പറ്റിയ വാക്ക് ഇതിൽ ഏതാണ്, ടെൻസൊക്കെ അനുസരിച്ച് നമ്മൾ വാക്കുകൾ കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്തോണം. അപ്പോൾ ഈ മൂന്ന് വാക്കുകൾ, ഇവയുടെ സ്പെല്ലിങ് മീനിങ് വി ടു വി ത്രീ ഫോമുകൾ കൃത്യമായി ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത വെർബിലേക്ക് നമുക്ക് പോവാം. ഇനി നമ്മൾ പഠിക്കുന്നത് സ്ലേ എന്ന വാക്കാണ്. സ്ലേ സ്ലേ ഒറ്റ വാക്കേ ഉള്ളൂ. ഈ വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്ലേ കൊല്ലുക എന്നൊരർത്ഥമാണ് സ്ലേ. ഓക്കെ, സ്ലേ സ്ലിയു സ്ലെയിൻ, അതാണ് അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും. സ്ലേ സ്ലിയു സ്ലെയിൻ, സ്ലേ സ്ലിയു സ്ലെയിൻ. സ്ലേയിങ് എന്നതാണ് അതിൻ്റെ ഐ എൻ ജി ചേർക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഒറ്റ വാക്കേ ഉള്ളൂ. അതിൻ്റെ മീനിങ് അതിൻ്റെ വി ടു വി ത്രീ പഠിക്കുക. സ്ലേ സ്ലിയു സ്ലെയിൻ ആണ് കൊല്ലുക എന്നാണ് അതിനർത്ഥം നൽകുന്നത്. ഇനി അടുത്തൊരു വാക്കിലേക്ക് വരാം. വീണ്ടും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന മറ്റൊരു വാക്കാണ് ഏതാണ്? ഫോൾ. ഫോൾ എന്ന വാക്ക്. ഫോൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എന്തിനാണ് ഈ ഒരു വാക്ക്, ഇതിനെന്തുമാത്രം പ്രത്യേകത പറയാൻ, എന്താണ്? ഒന്നുമില്ല. ഫോൾ അറിയാം എന്താണ്. ഫോൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വീഴുക എന്നാണ് അർത്ഥം, അല്ലെ? അതിൻ്റെ പാസ്റ്റ് ഫെല്ലാണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോളൻ ആണ്. ഫോള് ഫെല്ല് ഫോളൻ. വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഓർത്തു, മറ്റൊരു വാക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. ഫെൽ എന്ന ഒരു വി വൺ ഉണ്ട്. അതായത് ഇവിടെ ഒരു വി ടു ഫെല്ലാണല്ലോ. അതേപോലെ തന്നെ വേറൊരു വാക്കുണ്ട് വി വൺ ആ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക്, ഫെൽ. ഓക്കെ, മുറിക്കുക, മുറിച്ചു മാറ്റുക. ഇപ്പോൾ നമ്മുടെ തടിയൊക്കെ നമ്മൾ മുറിക്കുക, അറുത്തെടുക്കുക, മുറിക്കുക എന്നൊക്കെ അർത്ഥം തരുന്നൊരു വാക്കാണ് ഫെൽ. ഈ ഫെൽ എന്ന വി വണ്ണിൻ്റെ, മുറിക്കുക എന്ന അർത്ഥം തരുന്ന ഫെൽ, ആ വി വണ്ണിൻ്റെ പാസ്റ്റ് ഫെൽഡ് ആണ്. ഫെല്ല് ഫെൽഡ് ഫെൽഡ്. ഓക്കെ, അപ്പം അത് ഓർത്തോണം. രണ്ട് കാര്യങ്ങൾ, ഫോള് ഫെല്ല് ഫോളൻ. മീനിങ് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല, ഒരു സാധ്യത കുറവാണ്. എന്നാൽ രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് ഫെല്ല് എന്നൊരു വി വൺ ഉണ്ട്. ആ വി വൺ നമുക്ക് മുറിക്കുക അല്ലെങ്കിൽ മുറിച്ചു മാറ്റുക എന്നോ ഒക്കെയാണ് അർത്ഥം തരുന്നത്. അതിൻ്റെ പാസ്റ്റ് ഫെൽഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫെൽഡ് ആണ്. ഇതിന് രണ്ടിൻ്റെയും നോക്കിക്കോ. ഐ എൻ ജി ചേർക്കുമ്പോൾ ആദ്യത്തേത് ഫോളിങ് രണ്ടാമത്തേത് ഫെല്ലിങ് അല്ലേ. രണ്ടിനോട് കൂടി ഐ എൻ ജി ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ വി വൺ വി ടു വി ത്രീ മീനിങ് ഓർക്കുക. അടുത്തൊരു വാക്ക് ഫൈൻഡ് ഫൗണ്ട് ഫൗണ്ട്. ഫൈൻഡ് ഫൗണ്ട് ഫൗണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വാക്കിന് എന്താ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് ഫൈൻഡ് ദി ആൻസർ, അല്ലെ? ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആൻസർ നമ്മൾ പറയാറുണ്ട്, എപ്പോഴും കേൾക്കുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് ഫൈൻഡ്. ഈ ഫൈൻഡ് എന്ന വാക്കിന് എന്തുകൊണ്ടാണ് ഇവിടെ ആ ഒരു വാക്ക് എഴുതാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന് ഇവിടെ വരുന്നൊരു പ്രാധാന്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന മറ്റൊരു വാക്ക് അതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്, അതുകൊണ്ടാണ്. ഫൈൻഡ് ഇൻ ദ പാസ്റ്റ് ഫൗണ്ട് ആണ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടെത്തുക എന്നാണ്, കണ്ടെത്തുക. ഓക്കെ, അപ്പൊ അതിന്റെ പാസ്റ്റ് എന്താണ്? ഫൗണ്ട് ആണ്. വി ത്രീ എന്താണ്? ഫൗണ്ട് തന്നെയാണ്. ഫൈൻഡ് ഫൗണ്ട് ഫൗണ്ട് ഐ എൻ ജി ചേർക്കുമ്പോൾ ഫൈൻഡിങ്, അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, അവിടെ നമുക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ ഈ ഫൗണ്ട്, വി ടു ആയ ഫൗണ്ട്, അതേ സ്പെല്ലിങ്ങും അതേ ഉച്ചാരണവുമായി മറ്റൊരു വാക്ക്, മറ്റൊരു വി വൺ ഉണ്ട്, ഫൗണ്ട് എന്ന മറ്റൊരു വി വൺ ഉണ്ട്. ആ ഫൗണ്ടിന്റെ മീനിങ് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം എസ്റ്റാബ്ലിഷ് എന്നൊരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഒരു സംഭവം അത് തുടങ്ങുക, സ്ഥാപിക്കുക, ആരംഭിക്കുക, അങ്ങനെ എസ്റ്റാബ്ലിഷ് എന്നൊരു മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫൗണ്ട്. ഈ ഫൗണ്ടുമായി ബന്ധപ്പെട്ട വാക്കാണല്ലോ ഫൗണ്ടർ എന്ന വാക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഫൗണ്ടർ എന്നൊരു വാക്ക്. സ്ഥാപിക്കുന്ന ആളെയാണ്, തുടങ്ങുന്ന ആളെയാണ് നമ്മൾ ഫൗണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ആരംഭിക്കുക എന്നോ സ്ഥാപിക്കുക എന്നോ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഫൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആ വി വൺ ആ അർത്ഥം തരുന്ന വാക്കിന്റെ വി ടു ഫൗണ്ടഡ് ആണ്. നമ്മൾ പറയാറുണ്ട് സംബഡി ഫൗണ്ടഡ്, ഇന്നയാളാണ് സ്ഥാപിച്ചത് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പറയുന്ന ഫൗണ്ടഡ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫൗണ്ടഡ്. അതിന്റെ വി ത്രീയും ഫൗണ്ടഡ് തന്നെയാണ്, ഫൗണ്ട് ഫൗണ്ടഡ് ഫൗണ്ടഡ് ഐ എൻ ജി ഫൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഓർത്തോളുക, അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം ഇതാണ്. വി ടു വി ത്രീ ഈ രീതിയിലാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വാക്ക് ഇതാണ് ഷൈൻ, അതേപോലെ ഷോ. ഈ രണ്ട് വാക്കുകൾ ഷൈന് ഷോയ് എന്താണ് ഇവയുടെ പ്രത്യേകത? എന്താണ്, എന്തിനാണ് നമ്മൾ ഇവ ഇവിടെ പറയുന്നത്? ഷൈൻ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, ഷൈൻ തിളങ്ങുക എന്നൊരു അർത്ഥമാണ് അല്ലെ, ഷൈൻ. അപ്പൊ അതിന്റെ പാസ്റ്റ് ഷോൺ ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഏതാണ്? ഷോൺ ആണ്. സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോ, എസ് എച്ച് ഒ ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴേക്കും സ്പെല്ലിംഗ് ഒക്കെ കാണാം, എസ് എച്ച് ഒ ഡബ്ല്യു എൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണും. അപ്പോൾ ഓർത്തോണം ഇതിന്റെ സ്പെല്ലിംഗ് ഷൈൻ, ഷോൺ, ഷോൺ, എസ് എച്ച് ഒ എൻ ആണ് ഷോൺ. ഓക്കെ, ഇനി അടുത്തത് ഷോ എന്ന വാക്ക്, ഷോ എന്ന വാക്ക് അവിടെ ഓർത്തോണം. ഷോ എന്ന വാക്കിന് ഷോഡാണ്, ഷോ എന്ന വാക്കിന്റെ പാസ്റ്റ് ഷോഡാണ്, അല്ലാണ്ട് ഷോൺ അല്ല, ഷോഡാണ്. ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഷോഡാണ്. ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. പലതവണ ഈ വാക്കും നമുക്ക് ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്, ഷൈന് ഷോണ് ഷോണ്, അതേപോലെ ഷോ ആണെങ്കിൽ ഷോ. മീനിങ് അറിയാലോ, പ്രദർശിപ്പിക്കുക, കാണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അത് ഷോഡ് എന്നാണ് അതിന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും. ഐ എൻ ജി വെർബിലേക്ക് വരുമ്പോൾ ഷൈനിങ് ഷോയിങ്, അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ വാക്കുകൾ, ഈ വാക്കുകൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. എന്തിനാണ് ഇത് പറയുന്നത്? നമുക്ക് പലപ്പോഴും നമ്മൾ ടെൻസ് പഠിക്കുമ്പോഴും കോൺകോർഡ് പറയുമ്പോഴും ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് ഇവിടെയൊക്കെ വെർബ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ വെർബ് വരുമ്പോഴേക്കും നമ്മൾ കുറേ റൂളുകൾ പഠിച്ചിട്ട് പോകും. ഈ ഇതിൽ ഏതെങ്കിലും വെർബുകൾ മൂന്നാലെണ്ണം ഒരുമിച്ച് ഓപ്ഷനിൽ വരുമ്പോഴേക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, ഇതിലേത് വെർബാണ് വരുന്നത്, കാണുമ്പോഴെല്ലാം ഒരേപോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോന്നും എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ വാക്കുകൾ. ഇവ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. കൂടുതൽ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട്, കൂടുതൽ ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.